ഓടയിൽ നിന്ന് സന്ധ്യാസമയം പാത ജനനിമിഷമായിരുന്നു. പ്രഷർ കാറുകൾ, ബസ്സുകൾ, ജഡ്കാകൾ, കാളവണ്ടികൾ, റിക്ഷകൾ, പുതുമയുടെ യുവത്വവും പഴമയുടെ വാർദ്ധക്യവും മുട്ടിയും തട്ടിയും പാഞ്ഞും ഇഴഞ്ഞും അങ്ങോട്ടുമിങ്ങോട്ടും പോകുന്നുണ്ട്. അവയുടെ ഇടയിൽ കൂടി ജീവിതം ഉളച്ചു കയറിയും പതുങ്ങിപ്പതുങ്ങിയും ചാഞ്ഞും ചരിഞ്ഞും ചിരിച്ചും കരഞ്ഞും അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പപ്പുവിന്റെ റിക്ഷ പാന്ധരുടെയും വാഹനങ്ങളുടെയും ഇടയിൽ കൂടി മിന്നൽ വേഗത്തിൽ പോകുന്നുണ്ട്. വലതുകൈ ബെല്ലിന്റെ അടുത്തു തന്നെ ഇരിക്കുന്നുണ്ടെങ്കിലും അത് ഉപയോഗിക്കുന്നില്ല. വാഹനങ്ങളിൽ നിന്നും പാന്ധരിൽ നിന്നും ഒഴിഞ്ഞൊഴിഞ്ഞ് അയാൾ റിക്ഷയും കൊണ്ട് ഓടുന്നത് അത്ഭുതകരമായ ഒരു കാഴ്ചയാണ്. റിക്ഷയിൽ ഇരിക്കുന്നവർക്ക് തോന്നും വാഹനങ്ങളുമായി കൂട്ടിമുട്ടി അപകടമുണ്ടാകുമെന്ന്. വഴിപോക്കർക്ക് തോന്നും റിക്ഷ അവരുടെ ശരീരത്ത് കയറുമെന്ന്. തൊട്ടു തൊട്ടില്ല എന്ന മട്ടാകുമ്പോൾ കാണാം പപ്പു അലക്ഷ്യമായി റിക്ഷ ഒന്ന് വെട്ടിച്ച് ഒരു ചിരിയും ചിരിച്ചുകൊണ്ട് പോകുന്നത്. പ്രതിബന്ധങ്ങളെ ഭയപ്പെടാത്തവർക്ക് മാത്രമേ അവയെ തരണം ചെയ്യുവാൻ സാധ്യമാവുകയുള്ളൂ. പപ്പു പ്രതിബന്ധങ്ങളെ ഭയപ്പെടാത്തവനാണ്. ആ സന്ധ്യാസമയത്ത് ബോട്ട് ജെട്ടിയിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു യാത്രക്കാരനെയും കൊണ്ട് പപ്പു ഓടുകയായിരുന്നു. ട്രെയിൻ പ്ലാറ്റ്ഫോറത്തിൽ വന്നു നിന്നു കഴിഞ്ഞു. അവിടെ 5 മിനിറ്റേ താമസമുള്ളൂ. പപ്പു ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് 3 മിനിറ്റ് നേരം ഓടേണ്ടി വരും. ട്രെയിനിൽ കയറ്റിക്കൊടുക്കാമെന്ന് അയാൾ യാത്രക്കാരനോട് വാഗ്ദത്തം ചെയ്തിട്ടുമുണ്ട്. അത് കിട്ടുമോ? യാത്രക്കാരൻ അക്ഷമയോടെ ചോദിച്ചു. പപ്പു ഒന്ന് മൂടുക മാത്രമേ ചെയ്തുള്ളൂ. അയാൾ ശ്വാസം വിടാതെ ഓടുകയാണ്. വണ്ടി സ്റ്റേഷനിൽ എത്ര മിനിറ്റ് നിൽക്കും? പപ്പു അതിനുത്തരം പറഞ്ഞില്ല. യാത്രക്കാരന്റെ അക്ഷമ വർദ്ധിച്ചു തുടങ്ങി. വണ്ടി കിട്ടുമെന്ന് തോന്നുന്നില്ല. റിക്ഷ പെട്ടെന്ന് നിന്നു. പപ്പു യാത്രക്കാരന്റെ നേരെ തിരിഞ്ഞു. സാറവിടെ അടങ്ങിയിരിക്കണം സാറേ. പപ്പുവിന്റെ വാക്കിനെ അവിശ്വസിക്കുന്നത്, അയാളുടെ പ്രാപ്തിയെ ചോദ്യം ചെയ്യുന്നത് അയാൾക്ക് സഹിക്കാവതല്ല. യാത്രക്കാരൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. പപ്പു കോപത്തോടെ വണ്ടി പിറകോട്ടെന്ന് തള്ളിയിട്ട് മുമ്പോട്ട് ആഞ്ഞൊരു വലി കൊടുത്തു. വണ്ടിയുടെ പിറകിൽ അയ്യോ എന്നൊരു വിളി. അടുത്തുകൂടി പോയവരും അയ്യോ എന്ന് ഏറ്റുപറഞ്ഞു. അകലെ നിന്നവർ ഓടിയെടുക്കുന്നതും കണ്ടു. അയാൾ വണ്ടിയുടെ കൈ താഴെ വച്ചിട്ട് പിറകിലേക്ക് ഓടിച്ചെന്നു. ഒരു പെൺകുട്ടി ഓടയിൽ മലർന്നടിച്ച് കിടക്കുന്നു. അയാൾ പെട്ടെന്ന് കുട്ടിയെ വാരിയെടുത്തു. പെൺകുട്ടി ചുറ്റും പകച്ചു നോക്കി. എൻ്റെ അരി എല്ലാം പോയി. അവൾ അയാളുടെ പിടിയിൽ നിന്നും വിടഞ്ഞിറങ്ങി. ഒരു ചെറിയ കുട്ട അകലെ തെറിച്ചു കിടക്കുന്നുണ്ട്. അതിനരിയിൽ കുറച്ച് അരിയും 3 മുളകും കഷ്ടിച്ച് 1 പിടി ഉപ്പും ചിതറിക്കിടക്കുന്നു. എൻ്റെ അരിയും ഉപ്പും മുളകും എല്ലാം പോയി. അവൾ കുട്ടയുടെ അടുക്കലേക്ക് ഓടി. അങ്ങ് ചെല്ലുമ്പോൾ അമ്മ എന്നെ തല്ലുമേ. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അരി തൂത്തുവാരാൻ തുടങ്ങി.